फ्रेंड्स एल्लावर्क्कुम नमस्कारम पुतियोरु वीडियोयिलेक्क स्वागतम ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് യൂട്യൂബില് അതായത് യൂട്യൂബേഴ്സ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന യൂട്യൂബിന്റെ ഒരു ഫീച്ചർ ആണ് അതായത് കസ്റ്റം യുആർഎൽ കസ്റ്റം യുആർഎൽ എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണയായിട്ട് അറിയാം നമ്മൾ ഏതൊരു വെബ്സൈറ്റ് അതേപോലെ ഏതൊരു ചാനൽ ആയാലും ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു യു ആർ എൽ ഉണ്ടാവും ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ഗൂഗിൾ എന്നുള്ള ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊരു യു ആർ എൽ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യും അതായത് വെബ് ബ്രൗസറിൻ്റെ ഈ ഒരു അഡ്രസ് ബാറിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് .google.com അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബ് ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണയായിട്ട് ഇപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ youtube.com അപ്പോൾ ഈ ഒരു യു ആർ എൽ അതായത് ഇതിനെയാണ് നമ്മൾ സാധാരണയായിട്ട് യു ആർ എൽ എന്ന് പറയുന്നത് ഇപ്പോൾ കസ്റ്റം യു ആർ എൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ചാനൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു കസ്റ്റം യു ആർ എൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതായത് അത് എപ്പോഴാണ് ഉപയോഗത്തിൽ വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ചാനൽ നമ്മുടെ ഫ്രണ്ട്സിന് നമ്മൾ ഷെയർ ചെയ്യുകയാണ് അതായത് നമ്മുടെ ചാനൽ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് അതിലെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ വാട്സപ്പിലും അതേപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ സാധാരണയായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഏത് തരത്തിലാണ് വരുന്നതെന്ന് നമുക്ക് ഫസ്റ്റ് ആദ്യമായിട്ടൊന്ന് നോക്കാം ഇപ്പം ഞാനെൻ്റെ യൂട്യൂബ് ഞാനിവിടെ ലോഗിൻ ചെയ്യാണ് ഇവിടെ ഓൾറെഡി ലോഗിൻ ആണ് അതുകൊണ്ട് പിന്നെ യൂസർ ഐ ഡി പാസ്വേഡ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ ഞാൻ ലോഗിൻ ചെയ്തു ഇതിൽ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ യുവർ ചാനൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റും ഒരു യു ആർ എൽ youtube.com/channel.channel/ അതിനുശേഷം കുറച്ച് യു സി സി അങ്ങനെയുള്ള കുറച്ച് ആൽഫബെറ്റ്സ് നമ്പേഴ്സ് അതായത് ആൽഫബെറ്റ്സ് ന്യൂമറിക് അതേപോലെ മിക്സഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതാണ് ഇപ്പോൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ യു ആർ എൽ അതായത് നിങ്ങൾ ആർക്കെങ്കിലും ഏതെങ്കിലും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതായത് അവർക്ക് നിങ്ങളുടെ ചാനൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ സാധാരണ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന ഒരു യു ആർ എൽ ഇതായിരിക്കും youtube.com/channel/ ഇങ്ങനെയുള്ള കുറച്ച് മിക്സഡ് ആയിട്ടുള്ള ആൽഫബെറ്റും അതേപോലെ നമ്പേഴ്സും ഓക്കെ അപ്പോൾ ഈ ഒരു യു ആർ എല്ലിന് പകരം നമുക്ക് ഈ ഒരു യു ആർ എൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അതായത് നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രാൻഡ് നെയിം അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ യു ആർ എൽ ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനെയാണ് നമ്മൾ കസ്റ്റം യു ആർ എൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കസ്റ്റം യു ആർ എൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഈ ഒരു വീഡിയോയിൽ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം ഇത് എലിജിബിൾ ആണോ എന്ന് നോക്കേണ്ടതുണ്ട് അപ്പോൾ എലിജിബിൾ ആണോ എന്ന് നോക്കണമെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും റൈറ്റ് സൈഡിൽ നമ്മുടെ ചാനലിൻ്റെ ലോഗോ കാണുന്നുണ്ട് ആ ലോഗോയിലൊന്ന് ക്ലിക്ക് ചെയ്യാം ലോഗോയിൽ ക്ലിക്ക് ചെയ്ത ശേഷം ആദ്യം നമ്മുടെ ചാനലിലേക്ക് സൈൻ ഇൻ ചെയ്യണം അതിനുശേഷം ലോഗോയിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ സെറ്റിങ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ അക്കൗണ്ടിൻ്റെ എല്ലാ സെറ്റിങ്സും അതായത് നമ്മുടെ ചാനലിൻ്റെ സെറ്റിങ്സ് ഇവിടെ കാണിക്കുന്നുണ്ട് ഇതിൽ ചാനൽ സ്റ്റാറ്റസ് ആൻഡ് ഫീച്ചേഴ്സ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക ചാനൽ സ്റ്റാറ്റസ് ആൻഡ് ഫീച്ചേഴ്സ് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏതൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അതായത് നമ്മുടെ ചാനൽ ഏതൊക്കെ ഫീച്ചേഴ്സിന് എലിജിബിൾ ആണ് എന്നുള്ള എല്ലാ ലിസ്റ്റും നമുക്കിവിടെ കാണിക്കുന്നുണ്ട് അപ്ലോഡിംഗ് അതേപോലെ മോണിറ്റൈസേഷൻ അല്ല ലൈവ് സ്ട്രീമിംഗ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും കസ്റ്റം യു ആർ എൽ അപ്പോൾ കസ്റ്റം യു ആർ എൽ യു ആർ എലിജിബിൾ ഫോർ എ കസ്റ്റം യു ആർ എൽ അതായത് നമുക്ക് കസ്റ്റം യു ആർ എൽ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് എനേബിൾ ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷനാണുള്ളത് ഇവിടെ ക്ലെയിം ഇറ്റ് ക്ലിക്ക് ഹിയർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ എനേബിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇത് രണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലും ഒരേ വിൻഡോ ആണ് ഓപ്പൺ ചെയ്ത് വരിക ക്ലിക്ക് ഹിയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ സെയിം ഈ ടാബിൽ തന്നെ ആ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് എനേബിൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ഞാനിപ്പോൾ എനേബിൾ ക്ലിക്ക് ചെയ്യാണ് അപ്പോൾ പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട് ഇതിലൊരു ഓപ്ഷൻ ഉണ്ട് കസ്റ്റം യു ആർ എൽ യു ആർ എലിജിബിൾ ഫോർ എ കസ്റ്റം യു ആർ എൽ ക്ലെയിം ഇറ്റ് ഹിയർ അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ എന്തൊക്കെയാണ് എലിജിബിലിറ്റി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം ഇവിടെ ക്ലിക്ക് ഹിയർ എന്നുള്ള ഓപ്ഷൻ അടിക്കുക ലേൺ മോർ എബൌട്ട് കസ്റ്റം യു ആർ എൽ അവിടെ ക്ലിക്ക് ഹിയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക
ഇതിൽ കസ്റ്റം യു ആർ എൽ എലിജിബിലിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ പറയുന്നത് 100 സബ്സ്ക്രൈബർ ഉണ്ടാവണം, അതായത് നമ്മുടെ ചാനലിന് മിനിമം 100 സബ്സ്ക്രൈബർ ഉണ്ടാവണം. അതുപോലെ ഈ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് 30 days, അതായത് 30 days ഓൾഡ് ആയിരിക്കണം. അതായത് ആദ്യത്തേത് 100 സബ്സ്ക്രൈബർ ആവശ്യമാണ്. അതുപോലെ 30 പഴക്കമുള്ള ചാനലായിരിക്കണം. അതായത് നമ്മളിപ്പോൾ ഒരു ചാനൽ, പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്തു, ഒരു 10 days ശേഷം നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അതായത് 30 days ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കസ്റ്റം യു ആർ എൽ എന്നുള്ള ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യാൻ പറ്റൂ. പിന്നെ പറയുന്നത് നമ്മുടെ ചാനൽ ഐക്കൺ, അതായത് ചാനൽ ഐക്കൺ ഉണ്ടായിരിക്കണം, ഏതെങ്കിലും ഒരു ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്ത് വെക്കണം. അതേപോലെ ഹാവ് അപ്ലോഡഡ് ചാനൽ ആർട്ട്, അതായത് ബാനർ, ചാനലിൻ്റെ മുകളിലുള്ള ആ ഒരു ബാനർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കസ്റ്റം യു ആർ എൽ എനേബിൾ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കസ്റ്റം യു ആർ എൽ എനേബിൾ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു ടാബിൻ്റെ ആവശ്യമില്ല, ഇവിടെ ഞാൻ ഇത് ക്ലോസ് ചെയ്തു. ഇതിൽ ഞാൻ വീണ്ടും എനേബിൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ യു ആർ എലിജിബിൾ ഫോർ എ കസ്റ്റം യു ആർ എൽ ക്ലെയിം ഇറ്റ് ഹിയർ, ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ വിൻഡോയിൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് കാണുന്നുണ്ട് ഇവിടെ, സിമ്പിൾ ടെക് ഐഡിയാസ് ആൻഡ് വ്ളോഗ്സ്, അതേപോലെ സിമ്പിൾ ടെക് ഐഡിയാസ് വ്ളോഗ്സ് ആൻഡ് സഫിക്സ് ഓഫ് യുവർ ചൂസിങ്. ഇതിൽ നമുക്ക് രണ്ട് തരത്തിൽ കസ്റ്റം യു ആർ എൽ ആഡ് ചെയ്യാം. കസ്റ്റം യു ആർ എൽ ഈ ഫസ്റ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത് യൂട്യൂബ് ഡിഫോൾട്ടായിട്ട് നമ്മുടെ ചാനലിൻ്റെ പേരെടുത്തിട്ട് അത് ക്രിയേറ്റ് ചെയ്തതാണ്. അതായത് നോർമലായിട്ട് എൻ്റെ കസ്റ്റം യു ആർ എൽ ഇങ്ങനെയാണ് വരിക, youtube.com/c/simpletechideasvlogs. രണ്ടാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ ഈ സിമ്പിൾ ടെക് ഐഡിയാസ് ആൻഡ് വ്ളോഗ്സിൻ്റെ കൂടെ എന്തെങ്കിലും നമുക്ക് സഫിക്സ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി തരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നില്ല, ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ ചാനലിൻ്റെ പേര് ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, ഇതൊരു ഐഡൻറ്റിറ്റിയാണ്. നിങ്ങൾക്കല്ല ഇതിന് ശേഷം നിങ്ങളുടെ പേരോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്തിട്ട് ചേഞ്ച് യു ആർ എൽ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് സിമ്പിൾ ടെക് ഐഡിയാസ് ആൻഡ് വ്ളോഗ്സ് എന്നുള്ള ഇതാണ്, ഇത് സെലക്ട് ചെയ്യുക. അതുപോലെ ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യുക, ദെൻ ചേഞ്ച് യു ആർ എൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും കൺഫേം കസ്റ്റം യു ആർ എൽ വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും നിങ്ങളൊന്ന് ഈ ഒരു യു ആർ എൽ ചെക്ക് ചെയ്യുക, നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ട യു ആർ എല്ലിനാണോ എന്നുള്ളത് ഇത് നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നൊരു കോപ്പി ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് യു ആർ എൽ ചേഞ്ച് ചെയ്തതിനു ശേഷം നമുക്ക് ആ ഈ ഒരു യു ആർ എൽ യൂസ് ചെയ്തിട്ട് ചാനൽ ഓപ്പൺ ആകുന്നുണ്ടോ എന്നത് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ കൺഫേം ചോയ്സ് എന്നുള്ള ഓപ്ഷൻ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ മുകളിൽ കാണുന്നുണ്ട് www.youtube.com/c/simpletechideasandvlogs. അതായത് നേരത്തെ ഉണ്ടായിരുന്നത് വേറൊരു യു ആർ എൽ ആയിരുന്നു, ഇപ്പം നമ്മളിവിടെ കസ്റ്റം യു ആർ എൽ സെലക്ട് ചെയ്തു. അപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്യാണ്. വീണ്ടും ഞാൻ നേരത്തെ കസ്റ്റം യു ആർ എൽ ഞാനൊന്നിവിടെ പേസ്റ്റ് ചെയ്യാണ്. ഇപ്പം ഈ ഒരു യു ആർ എൽ യൂസ് ചെയ്തിട്ട് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് എൻ്റെ ചാനലിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു യു ആർ എൽ നമ്മൾ കസ്റ്റം യു ആർ എൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയാസിലൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ ഇത് നന്നായിരിക്കും. അതായത് എല്ലാവർക്കും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടേതായ ഒരു യു ആർ എൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒട്ടുമിക്ക യൂട്യൂബേഴ്സും ഓൾമോസ്റ്റ് യൂട്യൂബേഴ്സും കസ്റ്റം യു ആർ എൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയ പുതിയ വരുന്ന യൂട്യൂബേഴ്സും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സജഷൻസൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് രൂപത്തിൽ അറിയിക്കുക. എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും, ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യാനിരിക്കുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.